ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ബഹുമാനപുരസരം ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അരുമപാദപീഠത്തിലിരിപ്പാൻ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ, അത് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹീത സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറെ നന്മകളാലും അനുഗ്രഹങ്ങളാലും സ്വർഗീയമായിരിക്കുന്ന സമാധാനത്താലും നമ്മെ ഓരോരുത്തരെയും സർവശക്തൻ തൻ്റെ ബലമുള്ള കൈകളിൽ താങ്ങട്ടെ, തൻ്റെ വിശാലമായ ചെറുകടിയിൽ വസിപ്പിക്കട്ടെ. സ്നേഹത്തിൻ്റെ വലയത്തിനകത്ത് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് വചനത്തെ അത്യാർത്ഥിയോടെ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ച ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞു തരാൻ, പകർന്നു തരാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവത്തിന് മനസ്സ് തുറന്ന് നന്ദി കരയേറ്റിക്കൊണ്ട് ദൂതിൻ്റെ പ്രകാശനം എപ്പോഴും തരുന്ന പരിശുദ്ധാത്മാവാം ദൈവം, സ്വർഗത്തിലെ കൃപകൾ തന്ന് അനുഗ്രഹിക്കുന്ന പിതാവ്, വചനത്തിൻ്റെ ഉടയവനായ കർത്താവ്, എല്ലാ മഹത്വവും തിരുസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ആലോചനയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 3:26 ആദ്യം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 3:26 ജോബ് ചാപ്റ്റർ 3:26 വാക്യം ഇങ്ങനെയാണ്: ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദനയെടുക്കുന്നു. ആ ഭക്തനായ മനുഷ്യൻ്റെ സത്യസന്ധമായ ഒരു ഞരക്കമാണ്, ഒരു കരച്ചിലാണ് ആ പറഞ്ഞത്, ആ കേട്ടത്. ഇയ്യോബ് ഇവിടെ സത്യമായിട്ടും പറയുന്നു, ജീവിതത്തിൻ്റെ കഠിന ശോധനയിൽ കടന്നു പോകുമ്പോൾ, അദ്ദേഹം ഈ 3 എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൊമ്പരം പങ്കുവെക്കുക, ആത്മഗതം പങ്കുവെക്കുക, അയ്യോ ഞാൻ സ്വസ്ഥനായില്ലല്ലോ, അയ്യോ ഞാൻ വിശ്രമിച്ചില്ലല്ലോ, അയ്യയ്യോ എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതാ പിന്നെയും അതിവേദനയെടുക്കുന്നു, പിന്നെയും അതിവേദനയെടുക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷിലെ വാക്കുകൾ ഞാൻ 1-2 വേർഷനിൽ പരിശോധിച്ചു. എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇങ്ങനെയാണ്: ഐ വാസ് നോട്ട് ഇൻ സേഫ്റ്റി, ഐ വാസ് നോട്ട് ഇൻ റെസ്റ്റ്, ഐ വാസ് നോട്ട് ഇൻ ക്വൈറ്റ് ബിക്കോസ് ട്രബിൾ ഹാസ് അറൈവഡ്, ബിക്കോസ് ട്രബിൾ ഹാസ് അറൈവഡ്. ഇയ്യോബിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം, ഇയ്യോബിന് സംഭവിച്ചത് നിങ്ങൾക്കറിയാം, ഇയ്യോബിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാം. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശോധനയിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം വിലപിച്ചുകൊണ്ട് പറയുന്ന, അനുദിനവും അനുഭവിക്കുന്ന നൊമ്പരങ്ങളുടെ നടുവിൽ അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, ഒരു വാചകമാണ് എന്നെ ഇന്ന് ചിന്തിപ്പിച്ചത്. ഓ, ഞാൻ ആ വാക്ക് പിന്നെയും ഒന്നോടെ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അയ്യോ ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചില്ല. നമ്മളിലേക്ക് ആ വാക്യം കൊണ്ടുവരികയാണ്. എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ഉപവസിക്കാൻ തുടങ്ങിയിട്ട്, എത്ര പേരോടാണ് ഈ വിഷയം പങ്കുവച്ചത്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു, ഈ പറയുന്ന വചനമൊക്കെ എന്നോടാണ്, ഇതെന്നെക്കുറിച്ച് തന്നെയാണ് എന്നെനിക്ക് തോന്നി, ഇതെൻ്റെ ചരിത്രമാണ്, എങ്ങനെ ഈ കാര്യം ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റിയെന്നൊക്കെ പലരും പറഞ്ഞപ്പോൾ തോന്നിപ്പോയി. ദൈവത്തിൻ്റെ ആത്മാവ് ചില മീറ്റിങ്ങിൽ വെച്ച് നമ്മുടെ ഉള്ള് സ്കാൻ ചെയ്യുന്നത് പോലെ, ചിലരെ ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ആ സമയത്ത് ആശ്വാസത്തിന് എന്നവണ്ണം ദൈവം പറഞ്ഞു, നിൻ്റെ കഷ്ടങ്ങൾ നീണ്ടുപോകില്ല, നിൻ്റെ നൊമ്പരങ്ങൾ കറുതി വരും, നിനക്ക് വിടുതലായി. മാസങ്ങൾ കഴിയുന്നതിനേക്കാൾ മുമ്പ്, ആണ്ടുകൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ പ്രവൃത്തി ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും കൊല്ലം രണ്ടുമായി, അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷം പലത് പിന്നിട്ടു. ഇത് കേൾക്കുന്ന പലരും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ ചുവട് പിടിച്ച് പറയാൻ പറ്റുമായിരിക്കും, എൻ്റെ ദൈവമേ ഇതെൻ്റെ കഥയാണല്ലോ, ഞാൻ ഇതുവരെയും സ്വസ്ഥനായില്ലല്ലോ,
എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെയും വിശ്രമിച്ചിട്ടില്ലല്ലോ, എനിക്കിതുവരെ ആശ്വസിക്കാൻ പറ്റിയില്ലല്ലോ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ഉപവസിച്ചിട്ട്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് സ്വസ്ഥത കിട്ടിയില്ലല്ലോ. ഇതുവരെയും ആശ്വാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതുവരെയും എനിക്ക് വിശ്രമം കിട്ടിയിട്ടില്ലല്ലോ. ഈ പ്രായത്തിലും ഈ സമയത്തും മനസ്സ് ശാന്തമായിട്ടില്ലല്ലോ. ഞാനിതുവരെയും സുരക്ഷിതയായിട്ടില്ലല്ലോ. ഐ വാസ് നോട്ട് ഇൻ സേഫ്റ്റി. ഞാനിപ്പോഴും സുരക്ഷിത സ്ഥലത്തല്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. രാത്രികളിൽ കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുമോ? പലപ്പോഴും ഞെട്ടി ഉണരുക. എന്താ കാര്യം? ഞാൻ സേഫല്ല, ഞാൻ സേഫല്ല. എൻ്റെ വീട്ടിൽ ഞാൻ സേഫല്ല. എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ സേഫല്ല. എത്ര പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന്, എത്ര പേരോട് പങ്കുവെച്ചു, എത്ര വട്ടം കരഞ്ഞു, ഞാനിതുവരെയും സേഫായില്ല. എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. വയസ്സത്രയായി, നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. എന്ന് തുടങ്ങിയതായത്, എന്ന് തുടങ്ങിയത്, ജോലിക്ക് പോകണ്ടെന്നല്ല ഈ പറയുന്നത്. ജോലിയൊക്കെ ദിനചര്യയിൽപ്പെട്ടതാണ്, പക്ഷേ മനസ്സ് ശാന്തമായില്ല. എനിക്ക് ആശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉള്ളം ക്വയറ്റായില്ല. ഒരു ജീവിതം ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ നീറി നീറി നിൽക്കുമ്പോഴാണ് ഈ വാക്കുകൾ ഗദ്ഗദത്തോടെ വരുന്നത്. ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളാരൊക്കെയാണ് ഇത്രയും ദൈവത്തിൽ ചാരിയിട്ടും ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ ഇടപെട്ടിട്ടും ഇതുവരെയും നിങ്ങൾക്കൊരു ആശ്വാസം വരാതെ, ഇതുവരെയും കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരാതെ, ഇത്രയും കരഞ്ഞിട്ടും ഇത്രയും ദൂത് കേട്ടിട്ടും എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സുരക്ഷിതനായിട്ടില്ല. ഞാൻ സ്വസ്ഥനല്ല. ഞാൻ വിശ്രമിച്ചിട്ടില്ല. ഞാൻ ആശ്വസിച്ചിട്ടില്ല. തേ തീർന്നു എന്ന് വിചാരിച്ചത് അതിവേദന. തേ ട്രബിൾ ഹാസ് അറൈവ്ഡ്. വീണ്ടും വരുന്ന വിഷയം, വീണ്ടും വരുന്ന വിഷയം, വീണ്ടും വരുന്ന വിഷയം. അത് അറൈവ് ചെയ്യുക. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് നമ്മൾ പറയില്ലേ, സ്തോത്രം. ട്രബിൾ ഹാസ് അറൈവ്ഡ്. ആ വാക്കുകളൊക്കെ, ഞാൻ ഇംഗ്ലീഷ് വലിയ ജ്ഞാനിയല്ല, പക്ഷേ ആ വാക്കുകളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു പ്രകമ്പനം നിങ്ങൾക്ക് വേണ്ടി പറയുക. ഒരു വിഷയം കഴിഞ്ഞെന്ന് ഓർത്ത, ശാന്തമായി എന്നോർത്ത, മിണ്ടാതെയും പറയാതെയും പിണങ്ങിയൊക്കെ നടന്നിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശാന്തമായി മിണ്ടി പറഞ്ഞു അടുത്തിരുന്നു. തേണ്ടാ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രബിൾ ഹാസ് അറൈവ്ഡ്. വീണ്ടും വിഷയം ദേ കട്ടിലേ വന്ന് കയറി. വിഷയം വീട്ടിൽ വന്ന് കയറി. തീർന്നെന്ന് വിചാരിച്ചത്, പരിഹരിച്ചെന്ന് വിചാരിച്ചത്, ഇനി ചോദിക്കത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചത്, ഇനി ആ വിഷയത്തെക്കുറിച്ച് മിണ്ടത്തില്ലായിരുന്നു വിചാരിച്ചത്, അത് കളഞ്ഞു വിട്ടു കളഞ്ഞു എന്ന് വിചാരിച്ചത്, ഇനി ആ കുരിശ് ചുമക്കേണ്ടി വരില്ലെന്ന് വിചാരിച്ചത്, ഇനി ആ മുൾക്കിരീടം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചത്, തീർന്നു എന്ന് വിചാരിച്ചത്, തേണ്ടേ പിന്നെയും വരുന്നു. തേണ്ടേ പിന്നെയും അതിവേദന വരുന്നു. തേണ്ടേ പിന്നെയും മനഃപ്രയാസം വരുന്നു. തേണ്ടേ പിന്നെയും ആ വിഷയം തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ശോധനാവേളയിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. തീർന്നെന്ന് തോന്നിയ പല വിഷയങ്ങളും, ഞാൻ ശാന്തമായി, ഇനി ആ പ്രയാസം ഉണ്ടാകത്തില്ല. അത് രോഗമായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അന്നേരം ആ തലവേദനയും അന്നേരം ആ ശരീരവേദനയും എന്നേരം ആ ഉള്ളിലെ നൊമ്പരങ്ങൾ മാറിപ്പോൾ വിചാരിച്ചു, ഞാൻ സൗഖ്യമായി, ഞാൻ സൗഖ്യമായി, ദൈവം എന്നെ തൊട്ടു എന്ന് പത്ത് പേരോട് പറയുകയും ചെയ്തു. രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ദേ പിന്നെയും ആ പ്രശ്നം കയറി വരുന്നു. പോയ വിഷയങ്ങൾ വീണ്ടും മടങ്ങി വരുന്നു. പോയ വേദനകൾ വീണ്ടും തിരിച്ചു വരുന്നു. പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ വീണ്ടും തലപൊക്കുന്നു. നിങ്ങളുടെ മക്കളെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരെക്കുറിച്ചോ എന്ന് എനിക്കറിയില്ല. പരിഹരിക്കപ്പെട്ടു, തീർന്നു എന്ന് വിചാരിച്ച വിഷയങ്ങൾ വീണ്ടും തലപൊക്കുമ്പോൾ എങ്ങനെ ആശ്വസിക്കും? എങ്ങനെ സ്വസ്ഥമാകും? എങ്ങനെ വിശ്രമിക്കും? ചിലരുടെ ജീവിതത്തിൻ്റെ തനി പിക്ചറാണ് ദൈവാത്മാവ് ഇന്ന് എൻ്റെ കൺമുമ്പിൽ വരച്ച് കാട്ടുന്നത്. എന്താ പരിഹാരം ഇതിന്? ഇതിങ്ങനെ പറഞ്ഞു പോയാൽ എന്താ ചെയ്യും? ഞാൻ 25-ാം വാക്യം കൂടി വായിക്കുക. നിൻ്റെ സ്ഥിതി ഇതാണ്, നിൻ്റെ ഗതികേട് ഇതാണ് എന്ന് പറയാനല്ല, ഇതിനൊരു പരിഹാരം വേണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് കണ്ടെത്തണമല്ലോ. അതറിയാൻ വേണ്ടി 25-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുക. തൊട്ടുമുകളിൽ എന്തെഴുതിയിരിക്കുന്നത്? ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു.
എന്താണ് വിഷയം തീരാത്തതെന്നറിയാമോ? എന്താണ് ആശ്വസിക്കാൻ പറ്റാത്തതെന്നറിയാമോ? പരിഹരിക്കപ്പെട്ട കേസ് പിന്നെയും നിൻ്റെ ചങ്കിന് നേരെ കയറി വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതറിയണ്ടേ? അതറിഞ്ഞിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ? അതിൻ്റെ കാരണം 25-ാം വാക്യത്തിലുണ്ട്. എന്നാൽ പിന്നെ പാസ്റ്റർക്ക് 25-ാം വാക്യം വായിച്ചിട്ട് 26-ാം വാക്യം വായിച്ചാൽ പോരായിരുന്നോ എന്നൊരു കുസൃതി ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. അത് ഞാൻ മനഃപൂർവ്വം വായിക്കാതിരുന്ന വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് പരിഹാരം മൂളി കിടക്കുന്നു പറയാൻ വേണ്ടിയിട്ട്. എന്താണ്? നല്ല മനുഷ്യനാ, യഹോവഭക്തനാ, നേരുള്ളവനാ, ദോഷം വിട്ടകലുന്നവനാ, എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭയങ്കര പേടിയും ഭയവാണ്. ഈ ഉദകം ദൈവത്തോട് ഭയങ്കര അടുത്തിരിക്കുന്ന ആളാണ്. ഹോവ ഭക്തനെന്ന് പറഞ്ഞാൽ ദൈവ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. നേരെ പറയുള്ളൂ, കള്ളം പറയുകയല്ല, വളപ്പില്ല. സ്തോത്രം, ഓരോ മക്കളുടെ പേരിലും നേർച്ചയും വഴിപാടെല്ലാം കൊടുക്കും. കർത്തൃദാസന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ഒരു കൊച്ചു പ്രശ്നം, ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്. ദൈവമാണെങ്കിൽ അങ്ങ് അടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഇങ്ങേരെയും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്, ഭയങ്കര ഭയമാണ്. ഇതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. യോമിനെക്കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ. അതുപോലെ വേലി കെട്ടിയിരിക്കുക തമ്പുരാൻ, അതുപോലെ സൂക്ഷിച്ചിരിക്കുക തമ്പുരാൻ. ദൈവം തമ്പുരാൻ തന്നെയും തനിക്കുള്ളതിനെയും തൻ്റെ വസ്തുവകകളെല്ലാം വേലി കെട്ടിയിരിക്കുക, എന്നാലും പേടിയ, എന്നാലും ഭയ. പിന്നെ ദൈവം പോലും എന്ത് ചെയ്യുമെന്ന് പറ. വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് എഴുതിയിരിക്കുന്നൊരു വാക്ക്, ഭയപ്പെട്ടു പോയൊരു മനുഷ്യനെ രക്ഷിക്കാൻ പിന്നെ ഭയം മാറ്റിയേ പറ്റൂ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് അങ്ങനെയുള്ള ഒത്തിരി പേരെൻ്റെ വചനം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, എമർജൻസി ഓപ്പറേഷൻ വേണം, പക്ഷെ ആൾക്ക് ഭയങ്കര ബി പി ആണ്. എത്രയാണ്? 120-240 ബി പി നിൽക്കുക. ഓപ്പറേഷൻ നടക്കുമോ? ഡോക്ടർ, 3 മക്കളുടെ ഡോക്ടറാണ്, ആശുപത്രി സ്വന്തമായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ബി പി ആണ്. ഡോക്ടർ നേഴ്സും കത്തിയും തേച്ച് നിൽക്കുക കീറാൻ, പക്ഷെ ബി പി കുറയാതെ പരിപാടി നടക്കുമോ? ഇതുപോലെയാണ്, എല്ലാം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്, എല്ലാം ശരിയാണ്, പക്ഷെ ആൾക്ക് പേടിയാണ്, ഭയമാണ്. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭയമാണ്. ഞാൻ നിൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പേടിയാണ്. ഞാൻ നിൻ്റെ വലത്തുഭാഗത്തുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്, എൻ്റെ രക്തം നിന്നെ മുദ്ര വെച്ചിട്ടുണ്ട്, എൻ്റെ ദൂതന്മാർ നിന്നെ കാക്കുന്നുണ്ട്, അവർ നിന്നെ കാല് പോലും കല്ലിത്തട്ടിപ്പോകാതെ സൂക്ഷിക്കുന്നുണ്ട്, പരിച കൊണ്ടെന്ന പോലെ ഞാൻ മറയ്ക്കുന്നുണ്ട്, എൻ്റെ ചെറുകടി ഞാൻ നിന്നെ നിർത്തിയിട്ടുണ്ട്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ ഞാൻ നിന്നെ സൂക്ഷിക്കുന്നുണ്ട്, കഴുകം തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ നിന്നെ എൻ്റെ ചിറകിൽ വഹിച്ചിട്ടുണ്ട്, നീ എൻ്റെ കണ്ണിൻ്റെ മണിയാണ്, നീ എൻ്റെ ഉള്ളംകൈയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് പേടിയാ, എനിക്ക് ഭയമാണ്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഭയം മാറ്റും, പേടി മാറ്റും. അയ്യോ, എനിക്കൊക്കെ എന്നെ പേടിയായിരുന്നറിയാമോ? എന്തോ ഭയമായിരുന്നറിയാമോ? ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പേടിയായിരുന്നു. എന്തോ മരണം എന്നൊക്കെ പറഞ്ഞ് സംഭവമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മരിക്കാനുള്ള പേടി, ജീവിതത്തെ അഭിവരിക്കാനുള്ള പേടി, പ്രശ്നങ്ങളെ അഭിവരിക്കാനുള്ള പേടി, ഇതെല്ലാം ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ ഈ പേടിയെല്ലാം മാറിപ്പോകും. പത്രോസും കൂട്ടരൊക്കെ എന്തോ പേടിയായിരുന്നു. യഹൂദന്മാരെ പേടിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. പേടിയും ഭയവും മനുഷ്യൻ്റെ കൂടപ്പുറപ്പാണ്. പക്ഷെ അത് മാറി എങ്ങനെയെന്നറിയാം? പത്രോസ് ഇത്ര അടുത്ത് നിന്നിട്ടും വിസ്താരവേളയിൽ മഹാപുരോഹിതൻ്റെ അരമന മുറ്റത്തിരിക്കുമ്പോൾ ആരോ ചോദിച്ചു, നിന്നെ കണ്ടിട്ട് അവനെപ്പോലെ അവൻ്റെ ശിഷ്യനെ പോലെ തോന്നുന്നല്ലോ, നിൻ്റെ ശബ്ദം ഞാനറിയില്ല, ഞാൻ എന്താ കാരണം? പേടിയാ. ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയാൻ, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ, ഞാൻ സ്നാനപ്പെട്ടെന്ന് പറയാൻ, ഞാൻ ദൈവത്തിന് പൈതലാന്ന് പറയാൻ, ഞാൻ ഇനി ആ കൂട്ടത്തിൽ വരത്തില്ലെന്ന് പറയാൻ, ഞാൻ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കത്തില്ലെന്ന് പറയാൻ, വചനത്തിലില്ലാത്ത കാര്യം ചെയ്യത്തില്ലെന്ന് പറയാൻ പേടിയാ. പേടിയാന്നേ, ചുമ്മാതിരി പേടിയാ, ഭയമാ, പേടിയാ, ഭയമാണ്. നിൻ്റെ ഓഫീസിൽ നീ ആരാന്ന് പറയാൻ, എന്തിന് നാട്ടിൽ അപ്പനോടും അമ്മയോടും പ്രിയപ്പെട്ടവരോടും പറയാൻ പേടിയാ? പാസ്റ്ററെ, അങ്ങ് സമ്മതിക്കുക, പേടിയാ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു, ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് പാസ്റ്ററെ വിളിച്ചെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഈ മെസ്സേജ് പോലും മൊബൈലിൽ കിട്ടുന്ന കാര്യം അറിയത്തില്ല ആർക്കും. പേടിയാ, ഭയമാ. ഇപ്പോൾ വീണ്ടും ചോദ്യം വരും, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കണമെന്നാണ് ഈ പറയുന്ന ഇയാൾ. അങ്ങനെയൊന്നുമല്ല, ക്രിസ്തീയ ജീവിതം നമുക്ക് തരുന്നൊരു ശക്തിയുണ്ട്.
യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ ഇവരൊക്കെ പിന്നെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഭയം മാറി. അപ്പോസ്തല പ്രവൃത്തിയിൽ ആ കാര്യം ശരിക്കും കാണാം. ഭയം മാറി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഭയം മാറി. ഞാൻ പറഞ്ഞു നിർത്തി പ്രാർത്ഥിക്കട്ടെ. ഞാനിതുവരെ സ്വസ്ഥമായില്ല, അയ്യോ ഞാൻ വിശ്രമിച്ചിട്ടില്ല, അയ്യോ ആശ്വസിച്ചിട്ടില്ല, ദേ പിന്നെയും പ്രശ്നം കയറി വരുന്നു, എന്താ പാസ്റ്റർ ഇങ്ങനെ പ്രശ്നം വരുന്നത്, ഇത്രയേ ഉള്ളൂ. ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്. ഇതിങ്ങനെ ദൈവം മാറ്റിയാലും വിടുവിച്ചാലും പിന്നെയും അയ്യോ സ്തോത്രം, ഞാൻ ജോലി പോയാൽ എന്തോ ചെയ്യും, നാട്ടിലേക്ക് പോയാൽ ഇനി സ്തോത്രം ഇനി എന്തോ ചെയ്യും, കർത്താവേ ഇനി 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 പണ്ണാരം കുത്തി പൊളിച്ച് അത് എടുത്ത് അരി മേടിക്കേണ്ടി വരുമോയെന്നറിയല്ല. ഇങ്ങനെ പേടിയാ. പേടിക്കാതിരിക്കുക. നിന്നെ അന്ത്യത്തോളം കാക്കാന്ന് പറഞ്ഞവൻ, നിന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞവൻ, സ്തോത്രം നിന്നെ മഹിമാസനത്തിന് മുമ്പിൽ നിർത്താമെന്ന് പറഞ്ഞവൻ ദൈവമല്ലേ. പേടിക്കരുത്. പേടിയും ഭയവും ഉണ്ടെങ്കിൽ എന്ത് പേടിക്കുന്നോ അത് തന്നെ നേരിടും, എന്ത് ഭയപ്പെട്ടോ അത് തന്നെ ഭവിക്കും. പിന്നെ ദൈവത്തെ കുറ്റം പറയരുത്, പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയരുത്, പ്രവചിച്ചവരെ കുറ്റം പറയരുത്. ആദ്യം പ്രാർത്ഥിക്കുക, എൻ്റെ ഈ പേടിയും ഭയമൊക്കെ പോയിട്ട് എനിക്ക് എൻ്റെ ദൈവമേ ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള കൃപാതാ കർത്താവെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ശാന്തമാകും, നമ്മൾ സ്വസ്ഥമാകും, നമ്മൾ വിശ്രമിക്കും, നമ്മൾ ആശ്വസിക്കും. ദേ പിന്നെയും വന്നു എന്ന് പറയേണ്ട വരില്ല. പ്രാർത്ഥിക്കട്ടെ. ഏറെക്കുറെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയേ ഈ സമയം അനുവദിക്കുന്നുള്ളൂ. വീണ്ടും ചിന്തിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എത്ര പ്രാർത്ഥിച്ചാലും സ്വസ്ഥമാകാത്ത, എത്ര ഉപദേശിച്ചാലും തീ അണയാത്ത പോലെ ശാന്തമാകാത്ത, എന്തൊക്കെ കൊടുത്താലും ദൈവമേ ആശ്വാസമില്ലാത്ത ഒരുപാട് പേര് ലോകത്തിലുണ്ട്. ഈ വചനം കേട്ട ആർക്കും ആ ഗതികേട് വരാതിരിക്കാൻ ഇന്ന് രാവിലെ സ്വർഗം എന്നോട് പറഞ്ഞ വചനം ഞാൻ അവരോട് പങ്കുവെച്ചു. പേടിയും ഭയമൊക്കെ അകത്തുനിന്ന് മാറ്റി ആത്മശക്തിയിൽ മുന്നോട്ട് പോകാൻ അങ്ങയുടെ മക്കളെ ദൈവം അനുവദിക്കണേ. അപ്പാ, തിരുവെഴുത്തിൽ ദൈവം എന്നോട് പറഞ്ഞത്, എടാ എന്ത് പേടിക്കുന്നോ അത് നേരെ കയറി വരും, എടാ എന്ത് ഭയപ്പെടുന്നു അത് തന്നെ സംഭവിക്കുന്ന, പേടിക്കുന്നതും ഭയപ്പെടുന്നതും ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഒരിക്കലും ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് സ്വസ്ഥത കിട്ടാതെ പോകല്ലേ, അവർ ശാന്തമാകാതെ പോകല്ലേ, അവർക്ക് വിശ്രമം നഷ്ടപ്പെടല്ലേ, ദേ പിന്നെയും പ്രശ്നം വന്നു എന്ന് പറയേണ്ട വരല്ലേ. മാറിപ്പോയതും പ്രാർത്ഥിച്ചകറ്റിയതും സൗഖ്യമായതും ഇനി തിരികെ വരരുത്. യേശുവിൻ്റെ നാമത്തിൽ ഭീതിയും ഭയം പോകട്ടെ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. ദൈവമക്കൾ ശക്തരാകട്ടെ. ഈ വചനം അവരെ ഒത്തിരി ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. അമേൻ, അമേൻ.